നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള ഒരു ഐതിഹ്യ കഥയിലെ നായികയാണ് കുറൂരമ്മ. തൃശൂർ ജില്ലയിലെ വെങ്ങിലശ്ശേരിയിലുള്ള കുരൂർ ഇല്ലത്താണ് ഇവർ ജീവിച്ചിരുന്നത്. അവിടെ കുറൂരമ്മയുടെ പേരിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്. യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിലായിരുന്നു കുരൂർമന. പാലക്കാടിനടുത്തുള്ള പ്രസിദ്ധമായ കലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥയുമായി കുരൂർമനയ്ക്ക് ബന്ധമുണ്ട്. കുരൂർമനയിലെ മൂത്ത കാരണവരും പാലക്കാടെ നാട്ടുരാജാവിനും തമ്മിൽ സ്വൈരക്കേടുണ്ടാവുകയും അതുവഴി ജീവഹാനി സംഭവിക്കുമെന്ന് പേടിച്ച് കുരൂർമനക്കാർ ചെങ്ങഴിനാട് നാടുവാഴിയായിരുന്ന ചെങ്ങഴി നമ്പ്യാരുടെ ക്ഷണപ്രകാരം വേങ്ങിലശ്ശേരിയിലേക്ക് വരികയുമായിരുന്നു. കുരൂർമനയിലെ ഒരു നമ്പൂതിരി തൃശൂർ ദേവസ്വം മഠത്തിലെ വേദാധ്യാപകനായിരുന്നു. അല്പം പ്രായമായപ്പോഴാണ് തൻ്റെ വേളിക്കാര്യത്തെപ്പറ്റി നമ്പൂതിരി ഓർമ്മിച്ചത്. പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനത്തെ വേളി കഴിച്ച് കുരൂർ മനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ശ്രീകൃഷ്ണ ഭക്തിയായിരുന്നു ഗൗരി അന്തർജനം. അവരുടെ കൃഷ്ണഭക്തി മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി തുടങ്ങി. ഏറെ താമസിയാതെ വിധവയായ ഗൗരിയെ വെങ്ങിലശ്ശേരിയിൽ ഉപേക്ഷിച്ച് മനയിലെ മറ്റുള്ളവർ അടാട്ട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. ഒറ്റയ്ക്കായ ഗൗരി അന്തർജനം പരിചാരകയായ ലക്ഷ്മിയോടും അവരുടെ മകൻ മാധവനോടൊപ്പമാണ് കഴിഞ്ഞു പോകുന്നത്. ഒരു ദിവസം മാധവൻ ചന്തയിൽ നിന്ന് വന്നപ്പോൾ ഒക്കത്ത് ഗുരുവായൂരപ്പനെ പോലെ സുന്ദരനായ ഒരു ബാലനും ഉണ്ടായിരുന്നു. ആ ബാലൻ അവിടത്തെ വീട്ടുജോലികളും മറ്റും ചെയ്ത് അവിടെ തന്നെ കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വില്ലുമംഗലത്ത് സ്വാമിയാർ കുരൂർ ഇല്ലത്ത് ഒരു പൂജയ്ക്കായി എത്തി. പൂജയ്ക്ക് കൃഷ്ണവിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ ഈ ബാലൻ്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചേരുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഏറെ വൈകിയാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു എന്ന കാര്യം കുറൂരമ്മയ്ക്ക് പോലും ബോധ്യമായതെന്നാണ് ഐതിഹ്യം. കുറൂരമ്മയുടെ പിന്മുറക്കാർ ഇന്നും അവിടെയുണ്ട്. ഈ വകയിൽപ്പെട്ട പൂർവികനായിരുന്നു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും മാതൃഭൂമി സ്ഥാപകരിലൊരാളുമായിരുന്ന കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്.